ക്രിസ്മസ് മുതൽ ന്യൂ ഇയർ വരെ സിനിമകളുടെ AKA ആനിമേഷൻ മൂവീസിൻ്റെ ചാകരയുമായി എത്തുകയാണ് ETV ബാൽഭാരത്. ഏതാണ്ട് നമ്മൾ ഒരു 10 വർഷം മുമ്പ് കണ്ട കൊച്ചി TVയിലേക്ക് ETV ബാൽഭാരത് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മല്ലു അപ്ഡേറ്റർ ആൻഡ് റിവ്യൂവർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ETV ബാൽഭാരത് ഇനി ക്രിസ്മസ് ന്യൂ ഇയർ കാലത്തേക്ക് എടുത്തിട്ടുള്ള മൂവീസുകളുടെ ലിസ്റ്റാണ്. നേരെ വീട്ടിലേക്ക്. നമ്മുടെ ലിസ്റ്റില് ഒന്നാമത്തുള്ളത് ക്ലൗഡി വിത്ത് ചാൻസ് ഓഫ് മീറ്റ് ബോൾസ് സെക്കൻഡ് പാർട്ട്. പക്ഷേ അവർ പ്രൊമോയിൽ അവർ ഫസ്റ്റ് പാർട്ടെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ ന്യൂസ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിഞ്ഞിട്ടില്ലാത്ത കൂട്ടുകാരിലേക്കും കൂടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്കറിയാം വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി, മറ്റൊന്നുമല്ല, നമുക്കറിയാമല്ലോ ഇപ്പോൾ സ്റ്റേറ്റിലൊക്കെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്നാണ് തീർന്നത്. അപ്പം ഇന്നൊരു റിലീഫ് കിട്ടിയോണ്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോ ഫുള്ള് ഞാൻ എഡിറ്റ് ചെയ്ത് ഫോട്ടോസ് എല്ലാം ആഡ് ചെയ്തിട്ട് വെച്ചിട്ട് 3 ദിവസമായി. ഇതുവരെ വോയിസ് ഓവർ കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇപ്പം ഇന്നാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. ഇന്നെന്ന് പറഞ്ഞാൽ ഏതാണ്ട് December 22. അപ്പോൾ ക്ലൗഡി വിത്ത് ചാൻസ് ഓഫ് മീറ്റ് ബോൾസ് എന്ന പടത്തെപ്പറ്റി പറയാനാണെങ്കിൽ നല്ല കോമഡിയും അത്യാവശ്യം നല്ലൊരു ആനിമേഷനും കൂടെ ചേർന്ന നല്ലൊരു മൂവിയാണ്. എപ്പോൾ ഞാൻ കൊച്ചി TVയിൽ വന്നാലും കാണുമായിരുന്നു. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ETV ബാൽഭാരത് ഓൾറെഡി പ്രീമിയർ ചെയ്ത് കഴിഞ്ഞു. എന്നാൽ ആ ഒരു ഡബ് കേട്ടിട്ട് കൊച്ചി TVയോട്ട് പിടിക്കാൻ പറ്റിയിട്ടില്ല. അത് മാത്രമല്ല, ഇവർ കൂടുതൽ പടങ്ങൾ എടുക്കുന്നുണ്ട്. അതായത് ഹോട്ടൽ ട്രാൻസിൽവേനിയെ പറ്റിയ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഹോട്ടൽ ട്രാൻസിൽവേനിയ സീരീസ് മുഴുവനായിട്ടും വാങ്ങിക്കാൻ പോകുന്നതെന്നൊക്കെയാണ് കേൾക്കുന്നത്, റൂമറാണ്. ഫുൾ അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ഈ പടത്തിൻ്റെ പ്രീമിയറിംഗ് ടൈം എന്ന് പറയുന്നത് December 25, അതായത് ക്രിസ്മസ് ദിവസം ഉച്ച കഴിഞ്ഞ് 1:30. അതാകുമ്പോൾ ചോറും കഴിച്ചുകൊണ്ട് TVയുടെ മുമ്പ് ഇരുന്ന് കാണാം. പിന്നെ ഒരു പ്രശ്നം, പല ഡിഷിലും ഈ ഒരു ചാനലില്ല, ETV ബാൽഭാരത്. അതെന്താണെന്ന് എനിക്കറിയില്ല, എൻ്റെ സണ്ടാർക്കും ഇല്ല, ഞാൻ എങ്ങനെ ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ പടം അഡ്വഞ്ചേഴ്സ് ഓഫ് ടിൻടിൻ. ഈ പടമാണ് റെക്കോർഡ്. അതായത് ഒരു പടത്തിന് 3 ഡബ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അമ്മോനെ. അതിൽ ഇപ്പം നിങ്ങൾ വിചാരിക്കും എവിടെടാ ഇവനീ പറയുന്ന 3 ഡബ്. 1 ഡബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചി TV ഇട്ട ഡബ്, 2 ഡബ് സോണി DADC ഇറക്കിയ DVD ആയിട്ടുള്ള ഡബ്, പിന്നെ ഇതാ ഈ വരുന്ന ഡബ്. പക്ഷേ ഇതിലെ 2 ഡബ് മിക്ക ആൾക്കാരായി കാണും. അത് ഈ സോണി DADC എന്ന് പറഞ്ഞത് അവരൊരു CD ആയിട്ട് ഈ പടത്തെ ഇറക്കിയായിരുന്നു മലയാളത്തിൽ. അപ്പം ഈ പടം വരുന്ന ടൈം എന്താണെന്ന് വെച്ചാൽ 25 വൈകിട്ട് 6 മണി, വൈകിട്ട് സന്ധ്യയ്ക്ക് 6 മണിക്ക്. ഓക്കെ, അപ്പം ഈ ഒരു 1.5 പടം കണ്ടിട്ട് ഉടനെ പോയി ടിൻടിൻ കണ്ട വീട്ടുകാരെ വയ്ക്കും, കണ്ണിന് റെസ്റ്റ് ഓർഡറാ, ഫുൾ ടൈം TVയിലാണോ എന്ന് പറയും. ഹാ, ഇല്ലെങ്കിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കുക ഒറ്റ ടൈമേ വരാത്തുള്ളൂ, കാണാൻ പറ്റത്തുള്ളൂ, ഇതെവിടെ അവൈലബിൾ അല്ല എന്നൊക്കെ പറയുക. ഉള്ളവർ ഇല്ലാത്തവരെന്താ ചെയ്യുക, അങ്ങനെ ഇരിക്കുക. ഏതെങ്കിലും ലൈവ് ആയിട്ട് എവിടെയെങ്കിലും സ്ട്രീം ചെയ്യുന്നോന്ന് തപ്പി കണ്ടുപിടിക്കുക, എന്നിട്ട് ലൈവ് സ്ട്രീം ഇരുന്ന് കാണുക, പറ്റുമെങ്കിൽ എടുക്കാനും നോക്കുക. പിന്നെ ഈ ETV ബാൽഭാരതിൻ്റെ സെൻസർ റിസൾട്ട് എന്താണ് വരാത്ത, എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട്. ഇവർ ഡബ് ചെയ്യുന്ന പടങ്ങളുടെ സെൻസർ ഇത് മൾട്ടി ഓഡിയോ ആയിട്ടാണ് അവരുടെ ചാനലിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത പടമാണ് മോൺസ്റ്റർ ഹൗസ്. നമ്മൾ കൊച്ചി TVയിൽ വന്ന് ഒരുപാടൊക്കെ നല്ല ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് മോൺസ്റ്റർ ഹൗസ് എന്ന് പറയുന്ന പടം. 2015-16 കാലഘട്ടങ്ങളിൽ കൊച്ചി TVയിൽ വന്നൊരു പടമായിരുന്നു, മികച്ച ഡബും കൂടെ ആയിരുന്നു. ആ കാലത്ത് വന്നിട്ടുള്ള സിനിമകൾ മിക്കതും നല്ല ഡബിങ് ക്വാളിറ്റിയുള്ള ഡബുകളായിരുന്നു. ഇപ്പോഴാണ് ഇപ്പോഴും മോശം പറയാൻ പറ്റില്ല, ആംഗ്രി ബേർഡ്സ് ഒക്കെ മികച്ച ഡബ്ബായിരുന്നു, സ്പൈഡർവേഴ്സും കുഴപ്പമില്ലായിരുന്നു. അതിൻ്റെ ഒരു കാര്യമുണ്ട്, വഴിയേ വരട്ടെ. അപ്പോൾ ഈ പടം എന്നാണ് വരുന്നത് നമ്മൾ പറഞ്ഞില്ലല്ലോ. 25 കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് 31. 25, 26, 27, 28, 30, 31 മോൺസ്റ്റർ ഹൗസ് എന്ന് പറഞ്ഞ പടം ETV ബാൽഭാരതിൽ വരാനായിട്ട് പോകുന്നത് 31 ഉച്ചയ്ക്ക് 1:30. അപ്പം മിസ് ചെയ്യാതെ ചാനലുള്ളവരൊക്കെ കാണുക, പിന്നെ ഏതെങ്കിലും ലൈവ് സ്ട്രീമിൽ അവൈലബിൾ ആണോ എന്ന് തപ്പി കണ്ടുപിടിക്കുക. ഞാനെങ്ങനെയൊക്കെ കാണാൻ നോക്കാം, ഇവിടെ അടുത്തൊരു TV ഉണ്ട്, അവിടെ കേരള വിഷനാണ്, അതിനകത്തോളം കാണാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ ഓക്കെ, അപ്പം നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പടമാണ് ഞാൻ ഞെട്ടിപ്പോയ പടം. ഇത് കേട്ടപ്പോൾ തന്നെ സർപ്രൈസ് ആയപ്പോൾ, അതെ, സ്പൈഡർമാൻ ഇൻടു ദി സ്പൈഡർവേഴ്സ് എന്ന് പറഞ്ഞ മൂവി. അപ്പോൾ നമ്മുടെ കൊച്ചി TV കഴിഞ്ഞ 2 വർഷം മുമ്പ് ഓണത്തിന് പ്രീമിയർ ചെയ്ത പടമാണ്, നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള ഒരു പടവും കൂടെ. കയ്യിലുള്ള ഒരു പടവും കൂടാണ് സ്പൈഡർമാൻ ഇൻടു ദി സ്പൈഡർവേഴ്സ്. ഒരു മികച്ച ഡബ്ബിംഗ് ആയിരുന്നു, ചെന്നൈയിൽ നിന്ന് വരുന്ന ഡബ്ബിംഗ്, നമ്മുടെ ആംഗ്രി ബേർഡ്സ് ചെയ്ത ടീമാണ് ചെയ്തത്. മൈൽസ് മൊറാൽസിൻ്റെ
ശബ്ദമൊക്കെ ഓക്കെയാണ്. പിന്നെ ചില സൈഡ് ക്യാരക്ടേഴ്സിന് വോയിസ് ഒക്കെ ബോറായിട്ട് തോന്നി. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കൊച്ചിയുടെ ഡബിനെ വെച്ച് നോക്കാനാണെങ്കിൽ പിന്നെ നമുക്ക് വേറൊരു പരിപാടി ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാല്, നമ്മുടെ ഈ ടിവിയിലെ ഡബും കൊച്ചിയിലെ ഡബും കൂടെ വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് എന്തെങ്കിലും സമയം പോലൊരു വീഡിയോ ചാനലിട്ടേക്കാം. ഓക്കെ, അപ്പൊ ഈ പടത്തിന്റെ ടൈം എന്താന്ന് ചോദിച്ചാ 31st കഴിഞ്ഞിട്ട് 1st, അതായത് January 1st ന്യൂ ഇയറിന് സ്പെഷ്യലായിട്ട് ഇട്ടതാ കേട്ടോ. അപ്പം ഓർമ്മത്തിന് സ്പെഷ്യലായിട്ട് ഇട്ടതിൻ്റെ ഇവിടെ ന്യൂ ഇയറിന് സ്പെഷ്യലായിട്ട് ഇട്ടതാ. എപ്പടി എപ്പടി. ഓക്കെ, അപ്പോൾ സ്പൈഡർമാൻ ഇൻടു ദി സ്പൈഡർവേഴ്സ് ആണ്. പിന്നെ നമ്മുടെ ക്ലൗഡി, ഈ രണ്ട് പടത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് പടമാണ് ഈ ടി വി ബാലഭാരതിൽ കാണാൻ കൊതിക്കുന്നത് എന്ന് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂടുതൽ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ മാക്സിമം ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക ഗൈസ്, എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേ. നമ്മൾ ലൈക്ക് അടിക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ വീഡിയോ റെക്കമെൻഡേഷന് പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കിണ്ണം കാച്ചിയായിട്ട് ആ വീഡിയോ ഒന്ന് ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചേ. പെട്ടെന്ന് ലൈക്ക് അടിച്ചിട്ട് വേറെ കളിയില്ല, ലൈക്ക് അടിച്ചിട്ട് മതി കളി. ഓക്കെ, അപ്പോൾ ലൈക്ക് അടിച്ചേ പെട്ടെന്ന്, ഇല്ലെങ്കിൽ നിങ്ങൾ മറന്നു എന്തായാലും പോവില്ലയോ. ഓക്കെ, അപ്പോൾ ലൈക്ക് അടിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് അയച്ചു കൊടുത്തിട്ട് വീട്ടിലുള്ള അച്ഛൻ്റെ അമ്മയുടെ ഫോണിലോട്ട് എല്ലാം അയച്ചു കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് അടിക്കുക. ഓക്കെ, പിന്നെ പറ്റുമെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടോ, ഹായ് ബ്രോ എന്നൊക്കെ ഇട്ട് വിശേഷം, ഇത്ര മതി. ഓക്കെ, അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഒരു വീഡിയോ ആയിട്ട് കാണാം, ബൈ.